Hi friends, assalamu alaikum. Welcome back to my channel Craft and Cook World. Naan innu vannittulladu oru mini bottle art aayittanu. Ellarkku cheythu nokkan pattum, easy aanu. Kayengu ningal ellaru idu try cheythu nokkanam. Pinne idinte koodi thanne homemade glass pane engane ready aakkanu koodi ulpaduthunnundu. Appo video full aayittu kaana annittu comment cheyya. Appo namukku video pova. Adinayittu naan ippo 3D outline eduthittund, glitter aanu. Appo glitter 3D outliner vechittu nammal golden color aanu eduthathu. Ee oru heart shape ilana njan varichu kodukkunnu. Color ningalku maatcha, pinne shapes maatcham, pictures varikka ningalku adokke ningalde ishtathine anusarichu cheyya. Njan ippo idu heart shape il muluvanayittu varichu kodukkuvaanu. Idu cheyyanam nirbandhamum illa, pakshe ingane cheyyumbayirikkum നിങ്ങളുടെ മിനി ബോട്ടിലിന് കുറച്ചുകൂടി ഭംഗിയായിട്ട് വരിക. അപ്പോൾ നിങ്ങൾ കഴിയെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഈയൊരു ഇത് ചെയ്ത് ചെയ്യണം. ഈ ഒരു മിനി ബോട്ടിലിന് അപ്പോൾ കുറച്ചുകൂടി ലുക്കായിട്ട് വരും ഇതിന്. നമ്മളിത് മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് പെയിൻ റെഡിയാക്കാനായിട്ട് സിന്തറ്റിക് ഗം എടുത്തിട്ടുണ്ട്. പിന്നെ അത് മിക്സ് ചെയ്യാനായിട്ട് ഒരു പാത്രവും ഒരു പോയിന്റ് ബ്രഷും, പിന്നെ ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള കളർ ഫാബ്രിക്രിൽ ആക്രിലിക് ബ്ലൂ കളർ പെയിന്റ് എടുത്തിട്ടില്ല. പിന്നെ പെയിന്റിന് പകരമായിട്ട് ഈ ഒരു 3D ഔട്ട്ലൈനർ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ ഞാനൊരു ബോട്ടിലിന് ഓൾറെഡി 3D ഔട്ട്ലൈനർ ചെയ്തല്ലോ, അതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നില്ല. പെയിന്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഗം ഇതിലേക്ക് ആവി കൊടുത്തിട്ട് ആവശ്യത്തിന് കളർ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കളർ ചേർക്കുമ്പോൾ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് നോക്കുക എത്രയാണ് വേണ്ടതെന്ന്. കുറച്ച് മാത്രമേ ഇതിൽ ഈ ഒരു പെയിന്റ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ലൈറ്റ് കളറാണ് വേണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം, ഡാർക്കാണ് വേണ്ടെങ്കിൽ കുറച്ചധികം ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്തിട്ട് നോക്കുക. ഇപ്പൊ നമ്മുടെ ഗ്ലാസ് പെയിന്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ് പെയിന്റ് ഈ ഒരു ഔട്ട്ലൈനറിന്റെ അകത്തായിട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഈ ഒരു ഹേർട്ട് ഷേപ്പിന്റെ അകത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗമ്മിന്റെ ഒക്കെ കാലിയായിട്ടുള്ള ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ഈസി ആവും. പക്ഷെ ഞാനിപ്പോ കുറച്ചുള്ളതുകൊണ്ട് അതുപോലെ ചെയ്യുന്നില്ല. ബ്രഷ് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഈ ഒരു ഗോൾഡൻ കളർ ഔട്ട്ലൈനറിന് ഇത് നന്നായിട്ട് ചേരുന്നുണ്ട്. കഴിഞ്ഞ നിങ്ങൾ ഈ ഒരു കളേഴ്സ് തന്നെ എടുക്കുക. നമുക്കിതുപോലെ ഫുള്ള് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോ ഫുള്ള് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇത് എന്തോ ഒരു ഫുള്ളായിട്ടില്ല, കാണുമ്പോൾ കുറച്ച് ലുക്ക് കുറവുണ്ടല്ലോ. അതിനായിട്ട് ഞാനിപ്പോ കളർഫുൾ ആയിട്ടുള്ള തെർമോകോൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ കളേഴ്സും ഇതുപോലെ മിക്സായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇതിന് ചേരുന്നത് എനിക്ക് നോക്കിയിട്ട് തോന്നുന്നു ഒരു പിങ്കും റെഡും ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ആ രണ്ട് കളേഴ്സ് മാത്രം എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതുകൂടി വന്നപ്പോഴേക്കും നമ്മുടെ ഒരു മിനി ബോട്ടിൽ ആർട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നിങ്ങൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ ഇത് ഇടാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. മുത്തുകൾ ഇട്ട് കൊടുത്താലും മതി, അതും നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള തെർമോകോൾ ചെയ്യാനും പറ്റും. നമുക്ക് ഇതുപോലെ തന്നെ ഞാൻ വേറെയും ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടി കാണിച്ചു തരാം. പക്ഷെ അത് ഇതുപോലെയല്ല, ഔട്ട്ലൈനറും പിന്നെ ഗ്ലാസ് പെയിന്റും ഒന്നും അല്ല ഞാൻ അതിന് യൂസ് ചെയ്തിട്ടുള്ളത്, സാധാരണ പെയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫെവിക്രിൽ ആക്രിലിക് ബ്ലൂ കളർ പെയിന്റ് വെച്ചിട്ട് ജസ്റ്റ് ഹേർട്ട് ഷേപ്പിൽ പെയിന്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് യെല്ലോ കളർ തെർമോകോൾ ഇട്ട് കൊടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു അടപ്പിന് പെയിന്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് അറിയിക്കണം. ഷോക്കേസിലൊക്കെ വെക്കാനായിട്ട് നല്ല അടിപൊളി സാധനമാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.